السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. 25/10/2016 ഒന്നാമത്തെ ക്ലിപ്പാണ്. ഇന്ന് നമ്മൾ അൽ കിതാബ് പഠന പരമ്പരയിൽ ചർച്ച ചെയ്യുന്നത് ഹദീസ് സെഷൻ സഹീ ബുഖാരി കിതാബുൽ ഈമാൻ ഹദീസ് നമ്പർ 45. ബാബു സിയാദത്തിൽ ഈമാനി നുഖ്സാനിഹി, ഈമാന്റെ ഏറ്റക്കുറച്ചിൽ സിയാദത്തും നുഖ്സാൻ കുറവും സംബന്ധിച്ച് പറയുന്ന ബാബു. ഈ ബാബിൽ ഒരു ഹദീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതിന്റെ ഫത്ഹുൽ ബാരി ചർച്ച ചെയ്തു. ഹദീസ് നമ്പർ 45 നോക്കുക. ഹദ്ദസന ഹസൻ ഇബ്നു സബാഹ് എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ ഉമർ ഇബ്നു ഖത്താബ് അന്ന റജുലൻ മിനൽ യഹൂദി ഖാല ലഹു യാ അമീർ അൽ മുഅ്മിനീൻ ആയത്തു ഫി കിതാബികും തഖറഊനഹ ലൗ അലൈനാ മഹ്ഷറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലിക ലൗമ ഉയദ ഖാല അയ്യു ആയ ഖാല اليوم اكملت لكم دينكم واتممت عليكم نعمتي ورضيت لكم الاسلام دينا قال عمر رضي الله قد عرفنا ذلك اليوم والمكان الذي نزلت فيه على النبي صلى الله عليه وسلم وهو قائم بعرفه يوم جمعه هذا الحديث عن عمر بن الخطاب عمر بن الخطاب رضي الله عنه ان الريبورت ആരാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു? എത്രാമത്തെ ഖലീഫ? രണ്ടാമത്തെ ഖലീഫ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ. മൂന്നാമത്തെ ഖലീഫ ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ. നാലാമത്തെ ഖലീഫ അലി. പിന്നെ ഖലീഫമാരുണ്ട്, പക്ഷെ ഖുലഫാഉ റാഷിദീങ്ങൾ എന്നറിയപ്പെട്ട ഈ നാല് പേര്. അന്ന റജുലൻ മിനൽ യഹൂദി, സെയിം യഹൂദികളിൽ നിന്ന് ഒരാൾ. ഖാല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, അല്ലയോ അമീർ അൽ മുഅ്മിനീൻ, ആയത്തും ഫീ കിതാബിക്കും, നിങ്ങളുടെ ഗ്രന്ഥത്തിലെ ഒരു ആയത്ത്, ഒരു ആയത്ത്, തഖറഊനഹ, തഖറഊനഹ, നിങ്ങൾ ഓതുന്ന, നിങ്ങൾ പാരായണം ചെയ്യുന്ന നിങ്ങളുടെ ഗ്രന്ഥത്തിലെ ഒരു ആയത്ത്, ഒരു വേഴ്സ്, ഒരു ശ്ലോകം, ഒരു വേഴ്സ് സൂക്തം, അതായത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്. ലൗ അലൈന, ഞങ്ങളുടെ മേൽ ആയിരുന്നെങ്കിൽ, മഹ്ഷറൽ യഹൂദി, യഹൂദി സമുദായമായ ഞങ്ങളുടെ മേൽ, നസലത്ത്, അത് അവതരിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഖുർആനിലെ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഞങ്ങൾ യഹൂദി സമൂഹത്തിന് മേൽ ആണ് അവതരിച്ചിരുന്നതെങ്കിൽ, ലത്തഖദ്നാ ദാലിക യൗമ, നിശ്ചയം ഞങ്ങൾ ആ ദിവസം ആക്കുമായിരുന്നു, ഈദ്, ഈദ് ഉത്സവ ദിനം, പെരുന്നാൾ ദിനം ആക്കുമായിരുന്നു, അതിന് സന്തോഷമുണ്ട്. ഖാല അയ്യു ആയ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു യഹൂദിയോട് ചോദിച്ചു, ഏത് ആയത്ത് എന്ന്. ഖാല, അപ്പോൾ ആ യഹൂദി പറഞ്ഞു, അല്യൗമ അക്മൽതു ലകും ദീനകും വഅതമംതു അലൈക്കും നിഅമതി വറളിതു ലകും അൽഇസ്ലാമ ദീന എന്നായത്. ഒരു ആയത്തിന്റെ ഭാഗമാണ് അല്യൗമ, ഇന്നേ ദിവസം, അക്മൽതു, ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, ദീനക്കും നിങ്ങളുടെ ദീൻ, വഅതമംതു, ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ത്, അലൈക്കും നിങ്ങൾക്കുമേൽ, നിഅമതി എന്റെ അനുഗ്രഹങ്ങൾ, അനുഗ്രഹത്തെ, വറളീതു, ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, അൽ ഇസ്ലാമ, അൽ ഇസ്ലാമിന്, ദീന, നിങ്ങളുടെ ജീവിത വ്യവസ്ഥയായി, നിങ്ങളുടെ മതമായി. ഖാലഉമർ, ഈ ആയത്ത് ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ ആയത്ത് അവതരിച്ച ദിവസത്തെ ഞങ്ങൾ എന്താക്കുമായിരുന്നു, ഞങ്ങൾ പെരുന്നാളാക്കുമായിരുന്നു, അത്രക്ക് പ്രാധാന്യമുള്ള ആയത്താണത്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചോദിച്ചു, പറഞ്ഞു, മറുപടി പറഞ്ഞു, ഖദ് അറഫ്നാ ദാലിക യൗമ, ആ ദിവസം ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാം ആ ദിവസം, ആ ദിവസത്തിന്റെ മഹാത്മ്യം. വൽ മക്കാന, ആ സ്ഥലം, അല്ലദീ നസലത് ഫീഹി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെ വെച്ചാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് അവതരിച്ചത്, ആ ആയത്ത് അവതരിച്ചത്, ആ സ്ഥലവും ഞങ്ങൾക്കറിയാം. വഹുവ ഖായിമുൻ ബിഅറഫ, അദ്ദേഹം നബി അവർ അറഫയിൽ നിൽക്കുമ്പോഴാണത്, യൗമൽ ജുമഅ, ജുമഅ ദിവസം. അപ്പൊ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ബോധ്യമുണ്ട് എന്നർത്ഥം. ഇനി നമുക്ക് ഷറഹിലേക്ക് പോകാം. ഇനി 25/10/2016 രണ്ടാമത്തെ ക്ലിപ്പാണ്. ഖൗലുഹു അന്ന റജുലൻ മിനൽ യഹൂദി, യഹൂദികളിൽ നിന്നുള്ള ഒരാൾ, യഹൂദികളിൽ നിന്നുള്ള ഒരാൾ എന്ന് പറഞ്ഞില്ലേ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരാണ്, അന്ന റജുലൻ മിനൽ യഹൂദി, യഹൂദികളിൽ നിന്നുള്ള ഒരാൾ എന്നാണ് പറഞ്ഞത്. ആരാ ഹാദർ റജുലു ഹുവൽ ഹുവ കഅബുൽ അഹ്ബാരി ബയ്യന ദാലിക
മുസദ്ദദുൻ ഫി മുസ്നദിഹി വത്തബരി ഫി തഫ്സീരിഹി വത്തബറാനി ഫിൽ ഔസതി കുല്ലുഹും മിൻ തരീഖി റജാ ഇബ്നി അബീ സലമ അൻ ഉബാദത്തി ഉബാദത്തി ബിൻ നുസൈ ബിളം മിൻ നൂയി വഫതഹിൽ മുഹമ്മല അൻ ഇസ്ഹാഖ് ബിൻ ഖർശ അൻ ഖബീസ ഇബ്നു ഉഅയ്ബ് അൻ കഅബ്. ഇവിടെ ആരാണ് ഈ റജുൽ എന്നാണ്, ആരാണ് ഈ ഉമർ അള്ളാഹു അൻഹുവിനോട് പറഞ്ഞ ആ റജുൽ യഹൂദികളിൽ നിന്നുള്ള ഒരാൾ എന്ന് പറയുന്നത്, അത് കഅബുൽ അഹ്ബാർ എന്ന വ്യക്തിയായിരുന്നു എന്നാണ്. ഈ കഅബുൽ അഹ്ബാറിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം താബിഈകളിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ അള്ളാഹുവിൻ്റെ കാലത്തോ ഉമർ അള്ളാഹുവിൻ്റെ കാലത്തോ ഇസ്ലാം സ്വീകരിച്ചു എന്നതാണ്. നേരത്തെ അദ്ദേഹം യഹൂദി ആയിരുന്നു. അപ്പൊ ഇസ്രായേൽ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹാബാക്കൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിരുന്നു എന്നും കാണാം. അപ്പോൾ ഇമാം ദഹബി അവരുകളൊക്കെ സീറു അവലാമിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ, ഇത് ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഈ ദഹബിക്ക് കിബാറു താബിഈൻ എന്ന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അപ്പോൾ ഇത് കഅബ് അഹ്ബാർ ആണെന്ന് എവിടെ നിന്ന് മനസ്സിലാവുന്നു? മുസദ്ദദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മുസ്നദിലും ഇമാം തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും അതേപോലെ ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ ഔസത്ത് എന്ന കിതാബിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പറഞ്ഞത്. ഇനി വലിൽ മുസന്നിഫി ഫി മഅസി മിൻ തരീഖ് സൗരി അൻ ഖൈസ് ഇബ്നു മുസ്ലിം അന്ന നാസൻ മിനൽ യഹൂദി. ഇനി മുസന്നിഫിന് കിതാബിൽ, അതായത് മുസന്നിഫിന് കിതാബ് ഏതാ? സ്വഹീഹ് ബുഖാരി. ഈ സ്വഹീഹ് ബുഖാരി തന്നെ കിതാബിൽ മഅസിയിൽ ഇത് വരുന്നുണ്ട്. വേറെ വാക്കുകളിൽ ചെറിയ വ്യത്യാസമുണ്ട് അവിടെ. അന്നനാസം മിനൽ യഹൂദി, യഹൂദികളിൽ നിന്നൊരു വിഭാഗം ജനങ്ങൾ, യഹൂദികളിൽ നിന്ന് കുറച്ച് ആളുകൾ ഇങ്ങനെ ഉമർ ഇബ്രാഹിമിന് പറഞ്ഞു എന്നാണുള്ളത്. വലഹു ഫി തഫ്സീർ, ഇനി കിതാബ് തഫ്സീറിൽ ഇമാം ബുഖാരി തന്നെ സ്വഹീഹ് ബുഖാരി കിതാബ് തഫ്സീറിൽ മിൻ ഹാദൽ വജ്ഹി ബിൽ അഫ് ഖാലത്തിൽ യഹൂദു, യഹൂദികൾ പറഞ്ഞു എന്നാണുള്ളത്. ഇനി ഫയഹ്മലു, അപ്പോ അത് മനസ്സിലാക്കപ്പെടണം എങ്ങനെ? അല അന്നഹും കാനു ഹീന സുആലികബിൻ അൻ ദാരിക ജമാഅത്തൻ, അവർ ഉമർ അള്ളാഹുവിനോട് ഇത് ചോദിച്ച അബലെ പറഞ്ഞ സന്ദർഭത്തിൽ അവർ സംഘം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. വ തകല്ലമ കഅബുൻ അലാ ലിസാനിഹി, അവർക്ക് വേണ്ടി സംസാരിച്ചത് ആരാണ്? മുമ്പിൽ ഇത് സംസാരിച്ച ആരായിരിക്കും? കഅബുൽ അഹ്ബാർ എന്നവരായിരിക്കും എന്നാണ് ഇതിന്റെ സംയോജിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നെക്സ്റ്റ് മോഡ്യൂൾ 2 എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം. قوله نزلت في على النبي صلى الله عليه وسلم النبي صلى الله عليه وسلم ക്ക് ഇത് ഈ ആയത്ത് അല്ലയോ അക്മൽതലക്കും എന്ന് അദ്ദേഹം പറഞ്ഞ ആയത്ത് ഉണ്ടല്ലോ, ആ ആയത്ത് അവതരിച്ച ആ ദിവസം ഏത് എന്ന്. زاد مسلم عن عبد بن حميد عن جعفر بن عون في هذا الحديث ولقوه في صحيح مسلم له مثل റിപ്പോർട്ടിംഗ് اني لا اعلم اليوم الذي انزلت فيه, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട ദിവസം ഏത് എന്ന് നിശ്ചയം എനിക്കറിയാം എന്ന്. ആ ദിവസം സ്ഥലത്ത് വെച്ചാണ് ഇത് അവതരിച്ചത് എന്നതും എനിക്കറിയാം. റിപ്പോർട്ട് എങ്ങനെയുണ്ട്? ഇത് അവതരിച്ച സമയം സാഅത്തും എനിക്ക് അറിയാം എന്ന് ഉമർ അള്ളാഹു ആ യഹൂദിക്ക്, അതായത് കഅബ് അഹ്ബാർ അള്ളാഹു അൻഹുന് മറുപടി പറയുന്നു. പിന്നീട് അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട്. നെക്സ്റ്റ്, ഇനി സ്വഹീഹ് മുസ്ലിമിൽ ഇവിടെ ഇവിടെ പരാമർശിച്ചില്ലേ, ഫത്വുൽ ബാരിയിൽ പരാമർശിച്ച ഹദീസ് സ്വഹീഹ് മുസ്ലിം ഏത് ഭാഗത്ത് വരും നോക്കാം. കിതാബ് തഫ്സീറിൽ വഹദ്ദസനി അബ്ദു ബിൻ ഹുമൈദ് എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ ഖൈസ് ബിൻ മുസ്ലിം അൻ ത്വാരിഖ് ബിൻ ശിഹാബ്, ത്വാരിഖ് ബിൻ ശിഹാബ് എന്നവർ റിപ്പോർട്ട് ചെയ്യാൻ. ഖാല റജുൽ, ഖാല ജാഅ റജുലുൻ, ജാഅ റജുലുൻ മിനൽ യഹൂദി ഇലാ ഉമർ ഖാല യാ അമീറൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. യഹൂദികളിൽ നിന്നൊരാൾ ഉമർ അള്ളാഹിന്റെ അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, അല്ലയോ അമീർ അൽ മുഅ്മിനീൻ, ആയത്തും ഫീ കിതാബിക്കും തഖറൂനഹ ലൗ അലൈനാ നസലത് മഅശറൽ യഹൂദി ലത്തഖറദനാ ദാലിക അൽയൗമ ഇദ. നേരത്തെ പറഞ്ഞു ഇത് നിങ്ങൾ ഓതുന്ന കിതാബിൽ ഒരായത്തുണ്ട്, ആ ആയത്ത് ഞങ്ങൾ യഹൂദി സമൂഹത്തിന് മേൽ ആണ് അവതരിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ ആ ദിവസം ഈദ് ആക്കുമായിരുന്നു. ഖാല, അപ്പോൾ ഉമർ അള്ളാഹു ചോദിച്ചു, വഅയ്യു ആയത്തിൻ, ഏതായത്? ഖാല അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅതമംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഫഖാല ഉമർ, അപ്പോൾ ഉമർ അള്ളാഹു പറഞ്ഞു, ഇന്നീ ലഅ അല്ലാഹു. ഫഖാല ഉമർ ഇന്നീ ലഅലമു അൽയൗമ അല്ലദി നസലത ഫീഹി, നബി അവർക്ക് ഈ ആയത്ത് അവതരിച്ച ദിവസം ഏത് എന്ന് എനിക്കറിയാം, നിശ്ചയം അറിയാം.
വെച്ചാന്ന് പറയാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം അറഫാ ദിവസമായിരുന്നു, അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു, അന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അവതരിച്ചത്. അപ്പൊ അത് എന്താണ്, അത് എന്താണ് നമുക്ക് ഈദ് തന്നെയാണ് മുസ്ലിങ്ങൾക്ക്. അറഫാ ദിവസമാണ് പെരുന്നാൾ ദിവസമാണ്, അറഫാ ദിവസമാണ് യൗമുൽ ജുമഅ. അപ്പൊ രണ്ടു നരക്കും അത് ഈദ് തന്നെയാണ് മുസ്ലിങ്ങൾക്ക് എന്നതാണ്. 25/10/2016 മൂന്നാമത്തെ ക്ലിപ്പ്. ഇനി മുസ്നദ് അഹമ്മദിൽ ഒരു റിപ്പോർട്ടാണ്. മുസ്നദ് ഇമാം അഹമ്മദ് മുസ്നദിൽ അഷ്റത്തുൽ മുബശ്ശിരീൻ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേർ, അവരെ കുറിച്ച് പറയുന്ന അവരുടെ ആയിട്ട് ബന്ധപ്പെട്ട് അവൽ മുസ്നദ് ഖുലഫാഉർ റാഷിദീൻ മുസ്നദ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഭാഗത്ത് ഹദ്ദസന ജഅഫർ ബിൻ ഔൻ, അപ്പോൾ ജഅഫർ ബിൻ ഔൻ എന്നവരുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഭാഗം പറയാം. അവിടെ എന്താണ്, ത്വാരിഖ് ഇബ്നു ശിഹാബ് തന്നെ ഖാല ജാഅ റജുലു മിനൽ യഹൂദി ഇലാ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് അടുത്തേക്ക് യഹൂദികളിൽ നിന്ന് ഒരാൾ വന്നു. എന്നിട്ട് ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ അമീർ മുഅ്മിനീൻ, അല്ലയോ അമീർ മുഅ്മിനീൻ, ഇന്നക്കും തഖറഊന ആയത്തൻ ഫി കിതാബിക്കും, നിങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഒരു ആയത്ത് ഓതുന്നുണ്ട്. ആയത്ത് ലൗ അലൈന മഹ്ഷറൽ മഹ്ഷറൽ യഹൂദി നസലത്, ഞങ്ങൾ യഹൂദി സമൂഹത്തിനാണ് അത് അവതരിച്ചിരുന്നെങ്കിൽ, ലത്തഖദന ദാലിക യൗമ ഈദ, ആ ദിവസം ഞങ്ങൾ ഈദാക്കി കൊണ്ടാടുമായിരുന്നു. ഖാല, അപ്പോൾ അബൂ ഉമർ അല്ലാഹു ചോദിച്ചു, വഅയ്യു ആയത്തിൻ, ഏത് ആയത്താണത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഹിയ ഖാല, വഅയ്യു ആയത്തിൻ ഹിയ, ഏത് ആയത്താണെന്ന് ചോദിച്ചു. അപ്പോ ഖാല, ആ യഹൂദി മറുപടി പറഞ്ഞു, ഖൗലുഹു അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിന്റെ വചനം, അൽയൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് തുടങ്ങുന്ന ആ വചനം എന്നുള്ള ആ ഭാഗം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഫഖാല ഉമർ, ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആള് തുടരുകയാണ്. ഫഖാല ഉമർ, അപ്പോൾ ഉമർ അല്ലാഹു തുടർന്നു പറഞ്ഞു, മറുപടി പറഞ്ഞു, എന്ത്, അല്ലാഹു അൻഹു, വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ഇന്നനീ ലഅഅലമുൽ യൗമ അല്ലദീ നസലത ബിഹി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് അവതരിച്ച ദിവസം നിശ്ചയം എനിക്കറിയാം. വസ്സാഅത്ത് അല്ലതീ നസലത ബിഹി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് അവതരിച്ച സമയവും എനിക്കറിയാം. അഷിയത അറഫത ഫി യൗമിൽ ജുമഅ, ജുമഅ ദിവസം, അറഫ ദിവസം, അഷിയ സമയത്ത് ആണ് എന്നതാണ്. ഇനി മോഡ്യൂൾ 3 എന്ന് നോക്കാം. ഇതിന്റെ ഷറഹ് തുടരുകയാണ്. ഷറഹ് ഫതുൽ ബാരി, ഫഇൻ ഖൈല, ഇനി നീ ചോദിച്ചാൽ, അല്ലെങ്കിൽ പറയപ്പെട്ടാൽ, ചോദിക്കപ്പെട്ടാൽ, കൈഫ തവാബഖൽ ജവാബു, നീ പറഞ്ഞാലല്ല, ചോദിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ പറയപ്പെട്ടാൽ, ഖാല എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്ന് പറഞ്ഞത്, കൈഫ തവാബഖൽ ജവാബു, ജവാബ് എങ്ങനെ അനുയോജ്യമാകും. ഇവിടെ ഞങ്ങൾക്ക് മേലാണ് ഇത് അവതരിച്ചിരുന്നതെങ്കിൽ, ഈ ആയത്ത് അവതരിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ അത് ഈദായി കൊണ്ടാടുമായിരുന്നത് എന്ന് പറഞ്ഞത് ആ ദിവസം. അപ്പോൾ ഉമർ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ്, ഞങ്ങൾക്കത് അവതരിച്ച ദിവസം അറിയാം, എനിക്ക് അതിൻ്റെ സമയം അറിയാം, ഡേറ്റ് അറിയാം എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ റിപ്ലൈ, ആ ഉമർ അള്ളാഹുൻ്റെ മറുപടി എങ്ങനെ യോജിക്കും. ഈദായി ആഘോഷിക്കുന്നു പറഞ്ഞില്ലല്ലോ, ഇതായി ഞങ്ങൾ ആഘോഷിക്കുന്നു, ആഘോഷിക്കൂലെന്നോ, അങ്ങനൊന്നും പറഞ്ഞില്ല. പിന്നെ എങ്ങനെ ഈ ജവാബ് യോജിക്കും. അസ്സുആലു, ചോദ്യം, ബിഅന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞത് എന്താ, ലത്തഖദ്നാഹു ഈദാ, ഞങ്ങൾ അത് ഈദായി പെരുന്നാളായി കൊണ്ടാടുമായിരുന്നു എന്നാണ്, ആക്കുമായിരുന്നു. അജാബ ഉമർ അല്ലാഹു അൻഹു ബിമഅരിഫത്തിൽ വഖ്തി വൽ മകാൻ, ഉമർ അല്ലാഹു അൻഹു ആട്ടെ ആ ആയത്തിറങ്ങിയ സമയവും സ്ഥലവും അറിയാം എന്നതാണ് പറഞ്ഞത്, അതിന്റെ അറിവ്. വലം യഖുൽ ജഅൽനാഹു ഈദാ, ഞങ്ങൾ അത് ഈദാക്കും അല്ലെ ആക്കി എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് യോജിക്കും, ഈ മറുപടി എങ്ങനെ സ്യൂട്ടാവും എന്ന്. വഅന്ദി, എന്നിട്ട് ഫതുഹുൽ ബാരിയിൽ പിന്നെ തുടർന്ന് പറയുന്ന ഭാഗത്ത് കാണാം, അന്നഹ വഅന്ദി, എൻ്റെ അടുത്ത്, എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പറയും മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ഇതാണ്, അന്നഹാദിഹി റിവായത്ത ഇക്തഫ ഫിഹ ബിൽ ഇഷാറ, ഈ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായ സൂചനയുണ്ട്, അത് മതി. ഇല്ല, ഇനി അങ്ങനെ അല്ലെങ്കിൽ ഫരിവായത്തി സഹാഖാൻ ഖബീസത്ത് അല്ലത്തിയ ഖദ്ദംനഹ, നമ്മൾ പറഞ്ഞ നേരത്തെ ഖബീസത്ത് എന്നിവരുടെ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇസഹാഖ് എന്നിവരുടെ റിപ്പോർട്ട്, ഖബീസയിൽ നിന്ന് ഇസഹാഖ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട്, ഖദ് റസ്സത് അലൽ മുറാദി, അതിൽ ഉദ്ദേശം നിസ്സായിട്ടുണ്ട്. ഫല ഫലഫ്ഹു, അദ്ദേഹത്തിന്റെ ലഫ്ദ് ഇങ്ങനെയാണ്, എന്ത്, നസലത്തി യൗമ ജുമഅ യൗമ അറഫ വകിലാഹു ബിഹംദില്ലാഹി ലന ഖൈദ്, ഇത് ജുമഅ ദിവസം അറഫ ദിവസം ആണ് അവതരിച്ചത്, അത് രണ്ടും വകിലാഹുമ, അത് രണ്ടും ബിഹംദില്ലാ, അള്ളാഹുവിൻ സ്തുതി പ്രകാരം,
അള്ളാഹുവിന്റെ ഹംദിനാൽ ലനാ ഈദുൻ, ഞങ്ങൾക്ക് ഈദ് ആണ്. അപ്പൊ ഇത് അവതരിച്ചത് ദിവസം, ഇത് ഞങ്ങൾക്ക് ആണ്. വിശുദ്ധ ഈ ഖുർആനിലെ ഈ ആയത്തുകൾ ഞങ്ങൾ യഹൂദികൾക്കാണ് അവതരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിവസം ഈദാക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോ യഹൂദി, അപ്പോ ഉമർ അള്ളാഹു പറഞ്ഞ എന്താണ്, എനിക്ക് ആ ദിവസം അറിയാം, ആ സമയമറിയാം, ആ സ്ഥലം അറിയാം എന്ന് പറഞ്ഞു. അറഫ ദിവസം ആ സ്ഥലം, അപ്പൊ അറഫ ദിവസമാണ്, അത് യൗമുൽ ജുമാഅയാണ്. അപ്പൊ രണ്ട് നിലക്കും എന്താണ്, ഞങ്ങൾക്കത് ഈദാണ്, ഈദ് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്കത് ഈദ് തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഇത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ സുഹൈൽ ബുഖാരിയുടെ പരിഭാഷ ഇവിടെ കേരളത്തെ മലയാളക്കരയിൽ ചിലർ പലരും തയ്യാറാക്കിയിട്ടുണ്ട് വോളിയംസ്. അപ്പം അത് സംഗ്രഹമായിട്ടുള്ളത്. അതിനകത്തൊരു ഇതിലെ ഞാൻ വായിച്ചത്, ഇത് ഉമർ അള്ളാഹു അങ്ങനെ പറഞ്ഞത് ഇവിടെ ഈ ഭാഗമല്ല പറയുന്നത്, ബുഖാരി ഹദീസ് വെച്ചിട്ട് ഷർഹൊന്നും അദ്ദേഹം നോക്കിയിട്ടില്ലാന്ന് തോന്നുന്നു, എന്താ അറിയാം. എന്തായാലും അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, പിന്നെ ഉത്സവമായിട്ട് ഞങ്ങൾ കൊണ്ടാടല്ല എന്ന് ചുട്ട മറുപടി, ഉത്സവമായിട്ട് കൊണ്ടാടാനല്ല അല്ല അത് എന്ന് ചുട്ട മറുപടി നൽകുകയാണ് ചെയ്തത്. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഇത് ഈദ് തന്നെയാണ് എന്ന രൂപത്തിലാണ് മറുപടി. അത് വേറെ റിപ്പോർട്ടുകളിൽ വ്യക്തമാണ്. ലഫ്ദുത്തബരി വത്തബറാനി വഹുമാലന ഈദാനി, അത് രണ്ടും ഞങ്ങൾക്ക് ഈദാണ് എന്നാണ് ഇമാം തബരിയുടെയും തബറാനിയുടെയും റിപ്പോർട്ടിൽ ഉള്ളത്. ഇനി മൗജമൽ ഔസത്ത് തബറാനി, തബറാനിയുടെ മൗജമൽ ഔസത്തിൽ നിന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. അതിൽ ഈ ഹദീസ് ഇവിടെ അത്തഹിൽ ബാരി പരാമർശിച്ച ഹദീസിന്റെ പൂർണ്ണ രൂപമാണ് ഇനി പറയുന്നത്. ബാബുൽ അലിഫ് മൻ ഇസ്മുഹു അഹമ്മദ് അഹമ്മദ് ഇബ്നു യഹ്യ അൽ ഹുൽവാനി, അവർ ആണ് ഇമാം അഹമ്മദ്, അവർക്ക് ഈ ഹദീസ് അവരിൽ നിന്ന് കിട്ടുന്നത്. എന്നിട്ട് ആ സനദിൽ കുറച്ച് താഴോട്ട് നോക്കാം. ഹദ്ദസന സയ്യിദ് ഇബ്നു ഹുബാബ് ഖാല, സയ്യിദ് ഇബ്നു ഹുബാബ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അഖ്ബറനി റജാ ഇബ്നു അബീ സലമ അബൂൽ മഖ്ദാം അൻ ഉബാദത്ത് ഇബ്നു നുസൈ അൻ ഇസ്ഹാഖ് ഇബ്നു ഖബീസ ഇബ്നു ദുഐബ് അൻ കഅബിൽ അഹ്ബാർ, കഅബിൽ അഹ്ബാർ എന്നവരിലാണ് റിപ്പോർട്ട് തന്നെ കിട്ടുന്നത് കേട്ടോ. അദ്ദേഹം പറയുന്നു, ഖാല കഅബുൽ അഹ്ബാർ എന്നിവർ പറഞ്ഞു, കഅബുൽ അഹ്ബാർ പിന്നീട് മുസ്ലിമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ഖുൽതു, ഞാൻ ചോദിച്ചു, ലി ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുനോട്, ഇന്നീ ലഅറിഫു ഖൗമൻ ലൗ നസലത് അലൈഹിം ഹാദിഹിൽ ആയതു ലനറു ഇലാ യൗമിൻ നസലത് ഫീ ഫത്തഖദുഹു ഈദാ. ഇന്നീ ലഅറിഫു, നിശ്ചയം എനിക്കറിയാം, ഖൗമൻ ഒരു സമൂഹത്തെ, ലൗ നസലത് അലൈഹിം, അവർക്ക് മേൽ അവതരിച്ചിരുന്നെങ്കിൽ, ഹാദിഹിൽ ആയത്തു, ഈ ആയത്ത്, അതായത് അല്യോ അക്മൽത്തുലക്കും ദീനക്കും എന്നുള്ള ആയത്ത്, ലനറു ഇലാ യൗമിൻ, ആ ദിവസത്തിലെ അവർ പരിഗണിക്കുമായിരുന്നു, ആ ദിവസത്തിലേക്ക് അവർ നോക്കുമായിരുന്നു, പരിഗണിക്കുമായിരുന്നു, നസലത്ത് ഫീ, അത് അവതരിച്ച ദിവസം എങ്ങനെ, ഫത്തഖദുഹു ഈദ, എന്നിട്ട് അതിനെ അവർ ഈദായി പരിഗണിക്കുക, കണക്കാക്കുമായിരുന്നു, ഈദായി കൊണ്ടാടുമായിരുന്നു. ഫഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യത്തു ആയത്തിൻ, ഏത് ആയത്ത്, ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഅബുൽ അഹ്ബാർ എന്നവർ പറഞ്ഞു, അല്ലൗമ അക്ബൽതു ലക്കും ദീനക്കും ഇലാ ആഖിരി ആയ, ആയത്തിന്റെ അവസാനം വരെ ഓതി. ഫഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലഅഅരിഫു ഫീ അയ്യൗമിൻ ഉൻസിലത്ത് അല്ലൗമ അക്ബൽതു ലക്കും ദീനക്കും യൗമ ജുമാ യൗമ അറഫ വഹുമാലന ഈദാൻ, എന്താണ്, ഇന്നി ലഅരിഫു, നിശ്ചയം എനിക്കറിയാം, ഫി അയ്യൗമിൻ ഉൻസിലത്ത്, ഏത് ദിവസമാണ് അത് അവതരിപ്പിക്കപ്പെട്ടതെന്ന്, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത്, യൗമ ജുമാ, അത് ഈ ദിവസം ഏതാണ്, വെള്ളിയാഴ്ച ദിവസമായിരുന്നു ജുമാ ദിവസം, യൗമ അറഫ, അന്ന് അറഫ ദിവസവും ആയിരുന്നു, വഹുമാലന ഈദാൻ, അത് രണ്ടും ഞങ്ങൾക്ക് ഈദ് ആണ് എന്ന്. ഇനി മോഡ്യൂൾ 4 പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ പരിഭാഷ കൊടുത്തിട്ടില്ല, ആശയ സംഗ്രഹം കൊടുത്തിട്ടില്ല, ഓഡിയോയിൽ പറയാം. വകദാ ഇൻദ തിർമിദി മിൻ ഹദീസ് ഇബ്നു അബ്ബാസ്, ഇനി ഇത് ഇപ്രകാരം തിർമിദിയിലും വന്നിട്ടുണ്ട് റിപ്പോർട്ട്, അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസായിട്ടാണ് വന്നിട്ടുള്ളത്. അന്ന യഹൂദിയൻ സഅലഹു അൻ ദാലിക്, ഇതിനെ സംബന്ധിച്ച് ഒരു യഹൂദി ചോദിച്ചു അദ്ദേഹത്തോട്, ആരോട്, ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, എവിടെ ഉണ്ടപ്പല്ലേ ഞാൻ. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നസലത്ത് ഫീ യൗമി ഐദൈൻ, അത് രണ്ട് ഈദുള്ള ദിവസം ആണ് ഇറങ്ങിയത്, യൗമി ജുമാ വയൗമി അറഫ, അറഫ ദിവസമായിരുന്നു, അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, അപ്പൊ രണ്ടും ഈദാണ് എന്നാണ്. ഫദഹറ, അപ്പോൾ വ്യക്തമായി, വെളിവായി, വ്യക്തമായി, അന്നൽ ജവാബ തളമ്മന അന്നഹു മുത്തഖദു ദാലിക യൗമ ഈദാ വഹും യൗമുൽ ജുമാ വത്തഖദു യൗമ അറഫ ഈദാ ലിഅന്നഹു ലൈലത്തുൽ ഈദ്. അപ്പോ ഇവിടെ ഞങ്ങൾ അത് യഹൂദികൾക്ക് മേലാണ് അവതരിച്ചിട്ട് നിങ്ങൾ ഈദായി കൊണ്ടാടുമായിരുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഉമർ അള്ളാഹു ആ ദിവസം അറിയാം, ആ സമയം അറിയാം എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പൊ ഈദായി കൊണ്ടാടുന്നോ കൊണ്ടാടില്ല എന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇത്
പറയുമ്പോൾ വ്യക്തമാണെന്ത്, അത് വൈദാണ് എന്ന് വ്യക്തമാണ്. മാത്രമല്ല ഈ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് വൈദ് എന്നുള്ള പ്രയോഗം ഉണ്ട്. അപ്പൊ നസലത്ത് ഫീ യൗമി ഐദൈൻ, രണ്ടു പെരുന്നാളെ ദിവസമാണ് ഇറങ്ങിയത് ഞങ്ങൾക്ക്. അപ്പോ ഫലഹറ അപ്പോ വ്യക്തമായി അന്ന ജവാബ തലമ്മന, മറുപടി ഉൾക്കൊള്ളുന്നു, അന്നഹും ഇത്തഹദു ദാലിക യൗമ ഐദ, ആ ദിവസത്തെ ഐദായിട്ട് തന്നെ പരിഗണിച്ചു എന്നത്. ആര്? മുസ്ലിങ്ങൾ. വഹു യൗമുൽ ജുമാ, അത് യൗമുൽ ജുമാ ഒരു ഐദ്. വത്തഹദു യൗമ അറഫ ഐദ, അറഫ ദിവസം ഐദ് തന്നെ. എന്ത് ഐദാക്കി പറഞ്ഞു? അന്നഹു ലൈലത്തുൽ ഐദ്, കാരണം അറഫയുടെ രാത്രി എന്താണ്? ഐദിന്റെ രാത്രിയാണ്. അറഫ കഴിഞ്ഞ് അടുത്ത രാത്രി എന്താണ്? ഐദിന്റെ രാത്രിയാണ് അടുത്ത് വരുന്ന കമി. വഹക്കദാകമാ ജാഅ ഫിൽ ഹദീസിൽ ആതീഫ് സിയാം, കിതാബ് സിയാമിൽ ഈ ഹദീസിൽ ഇത് വരുന്നുണ്ട്. ഷഹ്റാ ഐദില്ലാ യൻകുസാനി, ഐദിന്റെ രണ്ട് മാസങ്ങൾ ലാ യൻകുസാനി, അത് കുറയുകയില്ല. അവിടെ രണ്ട് ഏതൊക്കെയാണ്? റമദാൻ, ദുൽഹിജ്ജ, ഇത് ഐദിന്റെ മാസങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത്. ഫസുമ്മിയ റമദാൻ ഐദൻ, അപ്പോൾ റമദാൻ ഐദ് എന്ന് പറഞ്ഞിരിക്കുന്നു. ലിഅന്നഹു യഅഖുബുഹു അൽ ഐദു, കാരണം എന്താണ്? റമദാൻ തൊട്ടുടനെ എന്ത് വരുന്നു? ഐദുൽ ഫിത്ർ അല്ലേ, അത് ഐദ് ആണ്. അപ്പൊ റമദാൻ ഐദ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി പറയപ്പെട്ടാൽ, ചോദിക്കപ്പെട്ടാൽ, കൈഫ ദല്ലത്ത് ഹാദിഹിൽ ഖിസ്സത്തു അലാ തർജമത്തിൽ ബാബ്, ഇനി ഈ ചരിത്രം ഇവിടെ ബാബിന്റെ തർജ്ജമയുമായി, സിയാദത്തുൽ ഈമാനി മിൻ ഖസാനിഹി, ഈമാന്റെ വർദ്ധനവും കുറച്ചിലും ഒക്കെ പറഞ്ഞില്ലേ, അതുമായി എങ്ങനെ യോജിക്കും? ഉജീബ, മറുപടി പറയപ്പെട്ടിരിക്കുന്നു. അതിന് മറുപടി പറയുന്നത് എങ്ങനെയാ? മിൻ ജിഹത്തി അന്നഹ ബയ്യനത്ത് അന്ന നുസൂലഹ കാന ബി അറഫ, ഈദിന്റെ അവതരണം, അലിയോ അക്മൽത്തുലക്കും ദീനക്കും എന്നുള്ള അതിന്റെ അവതരണം എന്തായിരുന്നു? അറഫ ദിവസമായിരുന്നു. വഖാല ദാലിക ഫി ഹജ്ജത്തിൽ വദാ, അത് വിടവാങ്ങലിന്റെ ഹജ്ജിന്റെ ആ ദിവസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ഒരു ഹജ്ജാണ് ചെയ്തത് അല്ലേ, അത് ഹജ്ജത്തുൽ വദാ. അത് ഒരു വെള്ളിയാഴ്ച അന്നത്തെ അറഫ അല്ലേ, അത് അറഫ ദിവസവും ആണ്. അപ്പോൾ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്താണ്. അല്ലതീ ഹി ആഖിറു അഹദിൽ ബഅസതി ഹി തമ്മതി ശരീഅത്തു വർകാനുഹ, ശരീഅത്തും അതിന്റെ അർക്കാനുകളും റുക്കുനുകളും പൂർത്തീകരിച്ച ശേഷമായിരുന്നു അത്. അപ്പൊ അല്യോ അക്ബത്തുലക്കും ദീനക്കും എന്നുള്ള ആയത്ത് അവതരിച്ച ശേഷം പിന്നെ കാര്യമായിട്ട് കൂടുതലായിട്ട് ആയത്തുകളൊന്നും വന്നിട്ടില്ല. കാര്യമായിട്ട് എല്ലാ ആയത്തും കാര്യമായി തന്നെയാണ്. ആയത്തിന് ശേഷം പിന്നീട് ഹലാൽ ഹറാമുകൾ പറയുന്ന ഒരു ആയത്തും വന്നിട്ടില്ല എന്ന് ഇമാം സുദ്ദി അവർകൾ ഉറപ്പിച്ച് പറയുന്നു, പറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോ ഇവിടെ ഈമാന്റെ പൂർത്തീകരണമാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പൊ ഈമാന്റെ പൂർത്തീകരണത്തിൽ എന്തെങ്കിലും കുറവ് വരുന്നതിന് ഒപ്പസാനാണ്. പൂർത്തീകരണം പറഞ്ഞ സംഗതി, ഒരു പൂർത്തീകരണം എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ കുറവൊന്നുമില്ല. അപ്പം ഈമാന്റെ പൂർത്തീകരണം, അതിൽ കുറവ് വരാം അല്ലേ, അതിന്റെ പൂർണ്ണതയുണ്ട്. അപ്പൊ പൂർണ്ണതയുള്ള സംഗതിയിൽ അതിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അനാത്യസാണ് അത് ഏ. അപ്പൊ സിയാദത്തിൽ ഈമാൻ നൊക്കുസാനുണ്ട് എന്ന് വരും. അതാണ് ഈ ടൈറ്റിൽ ഇവിടെ യോജിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, സുബ്ഹാനക അല്ലാഹുമ്മ അസ്തഗ്ഫിറുക വ അതൂബ് ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.